ശ്രീദേവി എന്നല്ലേ പേര്? പാടുമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. സായിപ്പേ, എന്തോന്നാ വായ മുറിച്ചു നിൽക്കുന്ന? ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. എന്താ വിളിച്ചു? നിന്റെ പേരെന്താ? പേരിക്ക മിടുക്കൻ. എന്താണ് മിടുക്കൻ? അതിരിക്കട്ടെ, നിനക്ക് പേരക്ക വേണോ? കയ്യിലുണ്ടോ? ഇപ്പൊ ഇല്ല, അതാണ് എന്റെ വീട്, അവിടെ വന്നാ തരാം. ഞാനങ്ങനെ ആരുടെയും വീട്ടിൽ പോയി പേരക്ക തിന്നാറില്ല. ചേടാ, നീ കൊള്ളാമല്ലോ. എത്ര പറഞ്ഞാലും തലയിലോട്ട് കേറില്ലെന്നുണ്ടോ ദാമു? കേറി ഗുരു. എന്തോന്ന് കേറി? ശരി, നോക്കട്ടെ. രാമനന്നു ബ്രോവര, രാമനന്നു ബ്രോവര. ശിവ ശിവ. രാമനന്നു ബ്രോവര, രാമനന്നു ബ്രോവര. പത്ത് പന്ത്രണ്ട് വർഷമായില്ലേ ദാമു, ഇനിയും മനസ്സിലായിട്ടില്ലേ നിനക്ക് പാടാൻ പറ്റില്ല എന്ന്? നീ ഒന്നാന്തരമായിട്ട് വയലിൻ വായിക്കും, അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമല്ലേ? ഇല്ല ഗുരു, എനിക്ക് പാടണം, ദേവിയെ പോലെ പാടണം. പാറപ്പുറത്ത് ചിരട്ട വരച്ചാൽ സംഗീതമാകുമോ ദാമു? നീ പോയി വയലിൽ സാധകം ചെയ്യും. എന്നാൽ കണ്ഠശുദ്ധിക്കൊരൊറ്റ മൂലിയുണ്ട്. ആറ്റിലും തോട്ടിലും കാണുന്ന ഉരുളങ്കല്ല് നന്നായി ചൂടാക്കി തൊണ്ടയിൽ കൊണ്ടാ മതി. ചെല്ലേ. എന്താ തമ്മിട്ട? എന്താ പറയില്ലേ? അല്ല ദേവി, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കിപ്പോ ഒരു സ്വരം പോലും ശുദ്ധമായി പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതിന് താമേട്ടൻ എങ്ങനെ സങ്കടപ്പെടുന്നു? എല്ലാവർക്കും എല്ലാം ഒത്തു കിട്ടുമോ? ശരിയാ, കുയിലിന്റെ നാദവും കിളിയുടെ ചന്തവും ദേവിക്ക് എങ്ങനെ ഒത്തുകിട്ടിയേ? പാടാൻ കഴിയുന്നില്ലെങ്കിലും ദാമോട്ടൻ സംഗീതത്തിൽ ഞാൻ ഇഷ്ടമല്ലേ, ഇനിയും ശ്രമിച്ചാ മതി. എന്താ ദാമു ഇത്? ഗുരു പറഞ്ഞില്ലേ ഉരുളങ്കല്ല് ചൂടാക്കി തൊണ്ടയിലിടാൻ. എന്റെ ശബ്ദം നന്നാകാൻ ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. ശിവ ശിവ, എന്റെ ദാമു, നീ എന്തായി കാണിക്കുന്നത്? തൊണ്ട പൊള്ളൂലേ? പൊള്ളിയാലും സാരമില്ല,
തൊണ്ട നന്നാവുമെങ്കിൽ തീക്കട്ടയാണെങ്കിലും ഞാൻ വിഴുങ്ങും. എടാ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ. നീ എന്ത് ചെയ്താലും നിന്റെ ശബ്ദം ഇങ്ങനെയേ ഇരിക്കൂ. ആ ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ എന്റെ ദാമു? നീ തന്നെ കൊടുക്കണം. ചേട്ടാ, നമുക്ക് കിട്ടിയ പറവ കോളെ എന്റെ ഉണ്ണിയല്ലേ. ഒന്ന് എന്നാ ചേച്ചിക്കൊരു കൂട്ടം. എന്താ ഉണ്ണി? ആ ചേച്ചി നോക്കുന്നേ. ഉണ്ണി, ഇതാര് വന്നതാ? ദോ ആ കാണുന്ന വീട്ടിലെ ചേട്ടൻ. വല്ലതും എഴുതി തന്നാ കൊടുക്കാമായിരുന്നു. ഈ കൊച്ചുകുളിപ്പാങ്കാലത്തിന്റെ വലിയ ആവശ്യമുണ്ടോ? ഒരു ചൂട് കട്ടൻ പഠിച്ച് അവിടെ എങ്ങാനും ഇരുന്നാ പോരായിരുന്നു. വലുതാകുമ്പോ ഞാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. എന്താ സാറേ ഇത്? തേക്കാനാ. തേക്കാനോ? തേക്കാൻ. ഓഹോ, തേക്കാനാണല്ലേ. അലക്കാനാ? അയ്യോ സാറേ, ഇവിടെ തേപ്പ് മാത്രം ഇവിടെ അലക്കില്ല. അന്ന് വീട്ടിൽ കപ്പുമായിട്ട് വന്ന ആളല്ലേ അയാള്? അയാളുടെ ഒരു വേഷവും പത്രാസും ഏതാ അയാള്? ഏതോ എന്തോ, എന്റെ പുറകെ നിന്ന് മാറുന്നില്ല. ചോദിക്കാൻ പറയാനും ഇല്ലെന്നാ വിചാരം. ചേട്ടായിയേ, അങ്ങനെ പെട്ടെന്നൊന്നും വീഴത്തില്ല. ഇത്തിരി വാടാ. എന്താ തമ്മിട്ട് ചിരിക്കുന്നത്? അല്ല ദേവി, ഞാൻ ഓർക്കുകയായിരുന്നേ, എന്റെ 10-ാമത്തെ വയസ്സില് അമ്മാവന്റെ കൂടെ കച്ചേരി പാടാൻ ഗുരുവായൂർക്ക് പോയ കാര്യം. പാടിയത് അമ്മാവനോ താമു വീട്ടിനോ? നല്ല ചോദ്യം. പാടിയത് ഞാൻ. ഓഹോ. അന്നത്തെ എന്റെ സ്വരശുദ്ധിയും താളജ്ഞാനവും കണ്ട് നടത്തിപ്പുകാർ അന്ന് വെച്ച പായസം മുഴുവൻ എന്റെ വീട്ടിൽ കൊടുത്തേച്ചു. അന്ന് കിട്ടിയ പേര് ആ പക്കാല ദാമു. പാടിയ കൃത്രം പക്കാലയാണല്ലോ, അതും 10-ാമത്തെ വയസ്സില്. അയ്യോ എന്റെ ദേവി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അമ്മാവൻ പറയുന്നത് കേൾക്കണം. എടാ ദാമു, നിന്റെ നിരവല്ലും മൃതങ്ങം വായിക്കാൻ
ഞാനല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. പറഞ്ഞത് ശരിയാ, ആർക്കും ഇത്തിരി പാടാണേ. ഇപ്പൊ എവിടെ പോയ ശബ്ദം? കൊറേ കൊല്ലങ്ങളായില്ലേ, ഇടക്കാലാശ്വാസത്തിന് പോയിരിക്കും. ജ്ഞാനസ്ഥനായതുകൊണ്ട് തിരിച്ചു വരാതിരിക്കില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്കും ദേവിയെ പോലെ പാടാൻ കഴിയും. കഴിയും, ഇനിയും ശ്രമിച്ചാ മതി. ഓ, ചെവിയും തലയും കേൾക്കാൻ വയ്യാണ്ടായല്ലോ. 12 വർഷമായി ഞാൻ നിന്റെ പദപദ കേൾക്കുക. മോളെ, നിനക്ക് ദീപാരാധനയ്ക്ക് സമയമായില്ലേ? ഞാൻ പുറപ്പെടുകയാണ്. ചെല്ല്, നീയും ചെല്ല്, ചെന്ന് ഈശ്വരനോട് പറ. എന്താ നോക്കിയിരിക്കണേ? പറഞ്ഞു മനസ്സിലായില്ല എന്നുണ്ടോ? പോണം. ദേവി, പ്രസാദം അല്പം എനിക്ക് തരില്ലേ? ദേവിയുടെ പ്രസാദം. നടക്കുന്നു. ചേട്ടായിയേ, പാണി നടന്നില്ലല്ലേ, പ്രസാദമല്ലേ, ഞാൻ തരാം. എന്നാ പിടി. ആ
మనసులోని మర్మమును తెలుసుకో, మనసులోని మర్మమును తెలుసుకో, మనసులోని మర్మమును తెలుసుకో. మాన రక్షక మరకటాంక నా మనసులోని మర్మమును తెలుసుకో. మాన రక్షక మరగదాంగ మనసులో నీ మర్మమును తెలుసుకో. కిన గులాబ్దని వేగాని, కిన గులాబ్దని వేగాని, వేరెవరు లేరు ఆనంద హృదయ తిన గులాబని వేగాని, వేరెవరు లేరు ఆనంద హృదయ మనసులోని మర్మము తెలుసుకో. మాన రక్ష మరగదాంగ మనసులోని మర్మమును తెలుసుకో. మునుపు ప్రేమ గల, మునుపు ప్రేమ గల దొరవైసరా, తనువు నేలినది గొప్ప కాదయా. మునుపు ప్రేమ గల దొరవైసరా, తనువు నేలినది గొప్ప కాదయా. కనికరమ్ముతో ఈ వేళ, కనికరమ్ముతో కరము బట్టి త్యాగ రాజ వినుత మనసులోని మర్మమును తెలుసుకో. మనసులోని మర్మమును తెలుసుకో, మనసులోని మర్మమును తెలుసుకో, మనసులోని మర్మమును తెలుసుకో.